കോവിഡ് വ്യാപനത്തെ തുടർന്ന് നിശ്ചലമായ നീന്തൽ പരിശീലനം 2 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം വയനാട്ടിൽ വീണ്ടും സജീവമാകുന്നു. അവധിക്കാലം ആരംഭിച്ചതോടെയാണ് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ വിദ്യാർത്ഥികൾക്കായി പ്രത്യേക നീന്തൽ പരിശീലന ക്ലാസുകൾ പുനരാരംഭിച്ചിരിക്കുന്നത്. സുൽത്താൻ ബത്തേരി സെന്റ് ജോസഫ് സ്കൂളിൽ വയനാട്ടിലെ പ്രധാന നീന്തൽ പരിശീലകനായ PA ഡീവൻസിന്റെ നേതൃത്വത്തിലാണ് പരിശീലനം നടക്കുന്നത്. 5 വയസ്സ് മുതൽ 16 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് ഏതാനും ദിവസങ്ങളായി ഇവിടെ നീന്തൽ അഭ്യസിപ്പിച്ചു കൊടുക്കുന്നത്. രാവിലെ 6:30 ആരംഭിക്കുന്ന പരിശീലനം 9 മണി വരെ നീളും. അത്യാധുനിക സൌകര്യമുള്ള സെന്റ് ജോസഫിലെ സ്വിമ്മിംഗ് പൂളിൽ പരിശീലനത്തിനായി സ്കൂളിലെ തന്നെ കൂടുതൽ കുട്ടികൾ എത്തുന്നുണ്ട്. വേലിയമ്പം ദേവിവിലാസം സ്കൂളിലെ കായികാധ്യാപകനായി 31 വർഷത്തെ സർവീസിന് ശേഷം വിരമിച്ച ഡീവൻസ് കഴിഞ്ഞ 5 വർഷമായി ബത്തേരി സെന്റ് ജോസഫിലെ നീന്തൽ പരിശീലകനാണ്. നീന്തൽ പരിശീലനം ജീവിതത്തിന്റെ ഭാഗമായതിനാൽ 63 വയസ്സ് കഴിഞ്ഞിട്ടും പരിശീലക വേഷത്തിൽ തുടരാൻ തന്നെയാണ് ഡീവൻസ് മാഷിന്റെ തീരുമാനം. വ്യായാമത്തോടൊപ്പം ജീവൻ രക്ഷിക്കാനുള്ള ഉപാധി കൂടിയാണ് നീന്തലെന്ന് പറയുന്ന ഡീവൻസ് മറ്റ് കായിക ഇനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ശിരസ് മുതൽ കാൽപാദം വരെയുള്ള വ്യായാമമാണ് നീന്തലെന്നും ആസ്മ പോലുള്ള ശ്വാസകോശ രോഗങ്ങൾ, കാൽമുട്ട് വേദന, കൊളസ്ട്രോൾ, ടെൻഷൻ തുടങ്ങിയ രോഗങ്ങൾക്ക് പ്രതിരോധം തീർക്കുമെന്നും പറയുന്നു. അവധിക്കാലത്ത് പുഴയിലും വെള്ളക്കെട്ടിലും പോയി മരിക്കുന്ന കുട്ടികളെ കുറിച്ചുള്ള വാർത്തകൾ വരാറുണ്ട്. വിദ്യാർത്ഥികളെ നീന്തൽ അഭ്യസിപ്പിച്ചാൽ ഇത്തരം അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാവില്ലെന്നും നീന്തൽ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുന്നു. 2 വർഷമായി കോവിഡ് മഹാമാരി കാരണം സ്പോർട്സ് ഐറ്റംസ് ഒന്നും നടക്കാതെ കുട്ടികൾ അലസരന്മാരായി മാറിയിരിക്കുകയാണ്. അതിന് കോവിഡ് കുറഞ്ഞുകൊണ്ട് ഈ വർഷം വീണ്ടും ഇപ്പം അവധിക്കാല നീന്തൽ പരിശീലനം മറ്റ് പരിശീലനങ്ങൾ ഇവിടെ ആരംഭിച്ചിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ 10 വർഷമായി നീന്തൽ പരിശീലനമായിട്ട് തുടങ്ങിയിട്ട് ആദ്യമൊക്കെ പുൽപ്പള്ളി മുള്ളങ്കുല്ലി പഞ്ചായത്തുകളായിരുന്നു ഇത് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ 5 വർഷമായിട്ട് ബത്തേരി സെൻറ്റ് ജോസഫ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് ചെയ്യുന്നത്. ഇപ്പോൾ 5000 കുട്ടികളെ നീന്തൽ പഠിപ്പിച്ചു കഴിഞ്ഞു. നീന്തൽ നല്ലൊരു വ്യായാമമാണ്. ശരീരത്തിൻ്റെ ശിരസ് മുതൽ കാൽപാദം വരെ എല്ലാ അവയവങ്ങൾക്കും ഒരേപോലെ വ്യായാമം കിട്ടുന്നൊരു സ്പോർട്സാണ് നീന്തൽ. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് 5 ജില്ലകളിൽ 6000 വിദ്യാർത്ഥികളെ നീന്തൽ അഭ്യസിപ്പിക്കുന്ന പദ്ധതിക്ക് രൂപം നൽകി പരിശീലനം ആരംഭിച്ചിരുന്നു. ആ പദ്ധതിയിൽ തിരഞ്ഞെടുത്ത ജില്ലകളിലൊന്ന് വയനാടായിരുന്നു. ഈ പദ്ധതി പ്രകാരം നീന്തൽ പരിശീലനം നടന്നു വന്നതിനിടെയാണ് കോവിഡ് വ്യാപനം രൂക്ഷമാകുന്നത്. ഇതോടെ പരിശീലനം നിർത്തിവെക്കേണ്ട സാഹചര്യമുണ്ടായി. നിയന്ത്രണങ്ങൾ നീക്കിയ സാഹചര്യത്തിൽ ഈ പദ്ധതി പുനരാരംഭിക്കണമെന്നാണ് ഡീവൻസിനെ പോലുള്ള അധ്യാപകർക്ക് പറയാനുള്ളത്. കേരളത്തിൽ ആദ്യമായി 500 സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകളെ നീന്തൽ അഭ്യസിപ്പിച്ചതും ബത്തേരി സെന്റ് ജോസഫ് സ്കൂളിൽ സ്പോർട്സ് കൌൺസിലിന്റെ ആഭിമുഖ്യത്തിൽ സമ്മർ കോച്ചിംഗ് ക്യാമ്പ് നടത്തിയതും ബത്തേരി കോളങ്കപ്പാറ ഹിൽ ഡിസ്ട്രിക്ട് ക്ലബിന്റെ നേതൃത്വത്തിൽ 100 പേർക്ക് പരിശീലനം നൽകിയതും ജില്ലയിലെ കായികാധ്യാപകർക്ക് നീന്തൽ പരിശീലന ക്യാമ്പുകളും നടത്തിയതുമടക്കം ഒട്ടേറെ അനുഭവങ്ങൾ ഡീവൻസ് മാഷിനുണ്ട്. എന്നാൽ വയനാടിനെ സംബന്ധിച്ച് നീന്തൽ പരിശീലന രംഗത്ത് പരിമിതികളേറെയാണ് ഉള്ളത്. 1000 വിദ്യാർത്ഥികളെ പരിശീലിപ്പിച്ച അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു.